നമ്മുടെ താക്കോൽദാന കർമ്മ. നമസ്കാരം, റിവി എക്സ്പെർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു ഡെലിവറി വീഡിയോയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഇന്നോവയാണ്. നമ്മളിപ്പോൾ കോട്ടയം നിപ്പോൺ ടൊയോട്ടയിലാണ് ഉള്ളത്. നമ്മുടെ ഡെലിവറിക്ക് വേണ്ടിയുള്ള വണ്ടിയാണ് ആ റെഡിയാക്കി നിർത്തിയിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ വണ്ടിയുടെ ഡെലിവറിക്ക് ശേഷം മറ്റൊരു ഇന്നോവ കൂടി ഡെലിവറി ചെയ്യുന്നുണ്ട്. അതാണ് ഈ കാണുന്ന വണ്ടി. കൂടെ നമുക്ക് മറ്റ് ഗ്ലാൻസയൊക്കെ അവിടെ കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിൻ്റെ എക്സിക്യൂട്ടീവിനോട് ചോദിക്കാം ഈ ജി എക്സ് വേരിയന്റിനെ പറ്റി. അപ്പൊ നമസ്കാരം റിയാസ് ഭായ്. അപ്പൊ നമ്മുടെ ഇത് ജി എക്സ് മോഡലല്ലേ, സെക്കൻഡ് ബേസ് വേരിയന്റ് ജി എക്സ്. ഓക്കെ, അതിന്റെ ആക്ഷൻ ഷോറൂം പ്രൈസും അതേപോലെ തന്നെ നമുക്ക് ഓൺ റോഡ് വരുന്ന പ്രൈസും കൂടെ ഒന്ന് പറഞ്ഞുതരാമോ? നമുക്ക് ഇത് ജി എക്സ് സെവൻ സീറ്റർ എന്ന് പറയുന്ന വൈറ്റ് കളർ വണ്ടിയാണ്. നമുക്ക് ഇതിന് വരുന്ന എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 17,60,000 രൂപയാണ്. എക്സ്ഷോറൂം 17,60,000. അതായത് ഇപ്പൊ ഈ വില കൂടിയതിന് ശേഷമാണ്. ശരി ശരി. ഇത് ഓൺ റോഡ് വരുമ്പോൾ നമുക്ക് ഏകദേശം 21,90,000 രൂപ. അത് നമ്മുടെ വാറണ്ടി കാര്യങ്ങൾ, നമ്മുടെ ബേസിക് ആക്സറി എല്ലാം ഇതിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് 21,22,000 താഴെ വരുന്നുണ്ട് ഓൺ റോഡ്. അത്യാവശ്യം എല്ലാ ഫീച്ചറും നമുക്കിപ്പം പ്രീമിയം കാസിൽ വരുന്ന ബ്രേക്ക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ ഹോൾഡ്, അങ്ങനത്തെ എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. മൂന്ന് എയർ ബാഗ്, അങ്ങനത്തെ എല്ലാം അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ തന്നെ കിട്ടും. നമ്മുടെ ജി എക്സ് വേരിയന്റ് ആണ് നമുക്കിപ്പോൾ കൂടുതലും നമുക്ക്, അതായത് 20,00,000 മേലെ എക്സ്പോർട്ടും വരുമ്പോൾ നമുക്ക് ടാക്സ് എമൗണ്ട് വരും. നന്നായിട്ട് കൂടുതൽ പറഞ്ഞത് നമ്മുടെ ജി എക്സ് വേരിയന്റ് ആണ്. അതായത് ഏതൊരു കാറ്റഗറിയിൽ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വാറണ്ടി എല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു 22,00,000 രൂപ അല്ലേ റൗണ്ട് ചെയ്ത് വരുമ്പോൾ. ആ ശരി ശരി. ഓക്കെ, അപ്പം ഇതിന്റെ നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഇന്റർവെൽ ഒന്ന് പറഞ്ഞുതരാം. ഇന്നോവ എന്ന് പറയുന്ന സെഗ്മെന്റ് നമുക്ക് ആദ്യം വന്നുകൊണ്ടിരുന്ന 5,000, ഒരു 5,000 ഇന്റർവെൽ അല്ലെങ്കിൽ 6 മാസം ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് BS6 വന്നപ്പോ ആദ്യത്തെ സർവീസ് വരുന്ന 1,000 അല്ലെങ്കിൽ ആദ്യത്തെ മാസമാണ്. ശരി ശരി. സെക്കൻഡ് സർവീസ് എന്ന് പറഞ്ഞാൽ 10,000 അല്ലെങ്കിൽ ആദ്യത്തെ വർഷം. 10,000 അല്ലെങ്കിൽ ആദ്യത്തെ വർഷം. ഓക്കെ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ തേർഡ് സർവീസ് എന്ന് പറഞ്ഞാൽ 20,000 അല്ലെങ്കിൽ രണ്ടാമത്തെ വർഷം. ശരി ശരി. അപ്പൊ നമുക്ക് പിന്നീട് വരുന്ന ഇന്റർവെല്ലാം നമുക്ക് ഡ്രൈവ് കൂടുതലാണെങ്കിൽ ഓരോ 10,000 ഇന്റർവെല്ലിലും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇയർലി ഓരോ വർഷവുമാണ് നമുക്ക് സർവീസ് വരുന്നത്. സർവീസ് കോസ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് 6,500 ഒക്കെ മാക്സിമം അത്രയൊക്കെ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ അഡ് ബ്ലൂ ഫില്ല് ചെയ്യേണ്ട ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ, അഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 12 ലിറ്ററിന്റെ ഒരു ടാങ്ക് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അഡ് ബ്ലൂവിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഒരു കസ്റ്റമറുടെ ഡ്രൈവിംഗ് പാറ്റേണും നമ്മുടെ ഫ്യുവലിന്റെ ക്വാളിറ്റി അനുസരിച്ച്. ഇപ്പൊ നമുക്ക് നോർമൽ പറയുന്ന ഒരു സർവീസ് ഇന്റർവെല്ലിൽ തന്നെയാണ് അഡ് ബ്ലൂ ചെയ്യുന്നത്. നമുക്ക് വാണിംഗ് വരത്തില്ലേ? നമുക്ക് 3 വാണിംഗ് കിട്ടുന്നുണ്ട്. 2,400 കിലോമീറ്റർ ഒരു വാണിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് റിമൈനിങ്. അതാണ് പിന്നെ നമുക്ക് 800 കിലോമീറ്ററിൽ ഉണ്ട്. പിന്നെ ലോ കിലോമീറ്ററിൽ അഡ്ബൂവിന്റെ ലെവൽ കുറയുന്ന അനുസരിച്ച് നമുക്ക് വാണിംഗ് കിട്ടുന്നുണ്ട്. നമുക്ക് ഉദ്ദേശം എവിടെയെങ്കിലും പോകുന്ന വഴിക്കാണ് നമുക്ക് ഏത് ടൊയോട്ട ഡീലർഷിപ്പിൽ ചെന്നാലും നമുക്ക് അഡ്ബൂ റീഫില് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പൊ ഈ അഡ് ബ്ലൂ അതോ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ കെയർലെസ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന പണികള് അല്ലെങ്കിൽ വഴി കിടക്കാൻ സാധ്യതയുണ്ടോ? അതായത് നമുക്ക് അഡ് ബ്ലൂവിന്റെ വാണിംഗ് നമ്മൾ കണ്ടില്ല അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല, നമുക്ക് അഡ് ബ്ലൂ തീർന്നു പോയെങ്കിൽ വണ്ടി നിന്ന് പോകും, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരത്തില്ല. നമ്മൾ സ്റ്റെപ്പ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ആകാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഓ ശരി ശരി. പിന്നെ നമുക്കിപ്പോ വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് 3 ഇയർ 1 ലാക്ക് കിലോമീറ്റർ നമുക്ക് മാനുഫാക്ചർ വാറണ്ടി. ഓ ശരി ശരി. നമുക്ക് റോഡ് സൈഡ് ഫ്രീ ആയി ഫ്രീ ആയി ചോദിച്ചതാണ് അയാളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് കൂടെ അറിയണമല്ലേ. എല്ലായിടത്തും നമുക്കിപ്പോ ഏത് ഫ്യൂർ പമ്പിൽ നോക്കിയാൽ ആഡ്ബ്ലൂ ഒക്കെ വന്നിട്ടുണ്ട്. അത് നമ്മള് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എപ്പോഴും ടൊയോട്ട ഡീലേഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്, പ്രത്യേകിച്ച് വാറണ്ടി ഉള്ള വണ്ടിയാണ്. വാറണ്ടി ഇഷ്യൂ വരാതിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് 3 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ ആണ് വാറണ്ടി വരുന്നത് അല്ലേ. ഓക്കെ, റോഡ് സൈഡ് അസിസ്റ്റന്റും കിട്ടും. ഓക്കെ. പിന്നെ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 5 വർഷം അല്ലെങ്കിൽ 220,000 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എത്ര നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് തരണ്ടേ? അതായത് നമ്മൾ വണ്ടി എടുക്കുന്ന ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ ഏകദേശം ഒരു 19,000 താഴെ ഒരു എമൗണ്ട് വരുന്നുള്ളൂ. 1 ലാക്ക് കിലോമീറ്റർ. നമ്മൾ ഏതായാലും കിലോമീറ്റർ ഡ്രൈവ് കൂടുതലാണെങ്കിൽ അത് ഡിഫറൻസ് നമ്മളിപ്പോ ഏതാണോ ഓപ്പ് ചെയ്യുന്ന അതിനനുസരിച്ച് വ്യത്യാസം വന്നത്. അങ്ങനെയാണ് നമുക്ക് എക്സ്റ്റെൻഡ് വാണ്ടി. ശരി ശരി ശരി. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സംശയം കൂടെ ഉണ്ടേ. നമ്മുടെ പഴയ BS4 വണ്ടിക്ക് അതായത് അതിന്റെ നമുക്ക് എഞ്ചിന്റെ ഒരു അറിയാമല്ലോ, സൗണ്ട് ഭയങ്കരമായിട്ട് നോയിസ് കൂടുതലായിരുന്നു. പക്ഷെ BS6 അത് കുറവുണ്ടെന്നാണ് എനിക്ക് ഓടിച്ചപ്പോ തോന്നിയത്. അത് കറക്റ്റ് അല്ലേ? തീർച്ചയായും. അതെ അതെ, വ്യത്യാസം വരുന്നു. അതെ അതെ, കാരണം നമ്മളിപ്പോ പവർ മോഡിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൈലേജ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 10-11 നല്ല ചവിട്ടിപ്പോയാലും ഒരു 10-11 പറഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. അത്യാവശ്യം നല്ലൊരു മൈലേജ് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് ഫീഡ്ബാക്ക് എല്ലാവരും നന്നായിട്ട് തന്നെ പറയുന്നു.
ശരി ശരി ഓക്കെ അപ്പൊ ഇത്രയും സഹകരിച്ചതിന് ഒത്തിരി നന്ദി ഓക്കെ ഇപ്പം നമുക്ക് വണ്ടിയുടെ ഓണർക്ക് അവര് അതിന്റെ ഒരു ബ്രീഫിംഗ് കൊടുത്തോണ്ടിരിക്കുകയാണ് അതിന്റെ എക്സിക്യൂട്ടീവ് ഓക്കെ പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടില്ലേ ഇത് നമുക്ക് എക്സ്ട്രാ നമ്മൾ പറഞ്ഞ് ആശ്രയിച്ചതാണ് കണ്ടില്ലേ അപ്പൊ അപ്പൊ വണ്ടി നമുക്കൊരു പ്രീമിയം ലുക്ക് ആയിട്ടുണ്ട് ടോപ്പ് എൻഡ് മോഡലിന്റെ ഒരു ഫേസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി എക്സ്ട്രാ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഇവിടെ ക്രോമിയത്തിന്റെ ബീഡിങ് എല്ലാം നമുക്ക് ഈ ഭാഗത്തായിട്ട് ക്രോമിയത്തിന്റെ ബീഡിങ് ഇങ്ങനെ വരും അത് നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ് നമ്മൾ ഇത് എക്സ്ട്രാ നമ്മൾ വന്നിട്ടുള്ളതാണ് ഫോഗ് ലാമ്പ് അത് ക്രോമിയം കൊണ്ട് കവർ ചെയ്തതാണ് ഇത് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്തിട്ടാണ് ക്രോമിയത്തിന്റെ ഈ ഒരു കവറിംഗ് ഒക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നാല് ഡോറിനും അപ്പൊ വണ്ടിയുടെ ആ ഒരു ലുക്ക് ഒന്നുകൂടി പ്രീമിയം ആവും അതേപോലെ തന്നെ നമുക്ക് ഈ കണ്ടില്ലേ ഫുഡ് റെസ്റ്റ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് കോംപ്ലിമെന്റ് ആയിട്ട് തന്നാണ് ഇത് അതേപോലെ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നില്ലായിരുന്നു അപ്പൊ റിവേഴ്സ് ക്യാമറ നമുക്ക് ഇവിടുന്ന് തന്നെ അവര് ആക്സസറീസില് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് നമ്മൾ ചെയ്തതാണ് അത് ഇപ്പോഴത്തെ മാനദണ്ഡം അനുസരിച്ച് നമുക്ക് നമുക്ക് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് സെൻസർ അത് ഓൾറെഡി ഇതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് സെൻസർ ഓക്കെ ക്യാമറ വരുന്നില്ല ക്യാമറ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ടാണ് വരുന്നത് ഇത് നമ്മുടെ എൽ ഇ ഡി ടെയിൽ ലാമ്പാണ് ഇതിങ്ങനെ നമ്മുടെ ഓടിക്കത്തുന്ന ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ എൽ ഇ ഡി ടെയിൽ ലാമ്പുമാണ് ഇത് നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്തിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്യേണ്ടത് നമുക്കിനിയും വണ്ടിയുടെ ഇന്റീരിയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ 2020 BS6 ക്രിസ്റ്റയുടെ അതായത് ഈ സെയിം മോഡലിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രത്യേകിച്ച് യാതൊരു മാറ്റങ്ങളും നമുക്ക് ഇപ്പോഴും വണ്ടിയിലെ കമ്പനി വരുത്തിയിട്ടില്ല അതേപോലെ തന്നെയാണ് ഓൾമോസ്റ്റ് പിന്നെ ഇന്റീരിയറിനകത്തിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് യാതൊരു ഫിറ്റിംഗ്സും നമ്മൾ ചെയ്തിട്ടും ഇല്ല അതേപോലെ തന്നെ കമ്പനിയിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടും ഇല്ല ഇനി നമുക്ക് ബാക്ക് സീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് അറിയാമല്ലോ നോർമലായിട്ട് പറയുന്ന പോലെ നമുക്ക് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ വേണം ചെയ്യാനായിട്ട് അതേപോലെ ഇവിടെ നമുക്ക് സീറ്റിൻ്റെ പുറകിലായിട്ട് 4 kg ഹുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് പോലെ കുപ്പിയും ചെറിയ കുപ്പിയും ക്യാനും ഒക്കെ വെക്കാനായിട്ട് ഈ സീറ്റിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാക്ക് സീറ്റിന്റെ വ്യൂ വരുന്നത് അതേപോലെ ആർട്ട് ബ്ലൂ ഒക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് അതേപോലെ BS6 വന്നപ്പോൾ എന്തൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നതെന്നൊക്കെയുള്ള ഒരു ബ്രീഫിംഗ് വണ്ടി ഓടിക്കുന്ന ആൾക്ക് അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ഡെലിവറി ടൈമിലെ നോർമൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പം നമുക്ക് വണ്ടി ഇറക്കാനുള്ള ഒരു ടൈം ആയിരിക്കുകയാണ് അപ്പം ആ ഒരു ചടങ്ങിലേക്ക് എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ താക്കോൽദാന കർമ്മമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വണ്ടിയുടെ ഓണർ എന്ന് പറയുന്നത് നമ്മുടെ പൊക്കാനയുടെ കേരളത്തിൻ്റെ ഇൻചാർജ് ആണ് ഈ BS6 GX വേരിയന്റിന്റെ ഫുൾ റിവ്യൂ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പൊ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കയറി അത് കാണുക എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു